പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബാസ് മുസ്ലിംസിൻ്റെ പ്ലസ് വൺ ഇംഗ്ലീഷ് ക്ലാസ്റൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ആനന്ദൻ ഗാന്ധിക്കെയും എന്ന് പറയുന്ന ഒരു എസ്എ ബേസ് ചെയ്തിട്ടുള്ള ഡിസ്കഷനാണ് കഴിഞ്ഞ എപ്പിസോഡുകളായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും മടങ്ങി വന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ മുന്നണി പോരാളിയാവുന്നതും ഇന്ത്യയിലെ തന്നെ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടുന്നതും അതിൽ വിജയിക്കുന്നതുമൊക്കെയാണ് നമ്മൾ കണ്ടതും കാണാൻ പോകുന്നതും. കഴിഞ്ഞ ദിവസം അവസാനമായിട്ട് നമ്മൾ പറഞ്ഞത് ഗാന്ധിജിയുടെ പ്രവർത്തന പദം എന്ന് പറയുന്നത് രണ്ട് മുനകളുള്ളതായിരുന്നു. ഒന്ന്, ബ്രിട്ടീഷുകാരുടെ ഫോറിൻ റൂളിനെതിരെയുള്ള പോരാട്ടം. എന്നാൽ അതേസമയം ഇന്ത്യയിൽ തന്നെ ഇൻറ്റേണലായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ, അതുപോലെ ന്യൂനപക്ഷങ്ങളുടെ പ്രയാസങ്ങൾ, അടിച്ചമർത്തപ്പെട്ട തൊഴിലാളി വർഗം, ഇങ്ങനെ പല വിഷയങ്ങൾ ഇവിടെയും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സമൂഹത്തിൽ നിലനിന്നിരുന്ന പല അനാചാരങ്ങൾ, അതുപോലെ ജാതി വ്യവസ്ഥ, ഉന്നത ജാതിക്കാർ, താഴ്ന്ന ജാതിക്കാർ എന്ന് പറയുന്ന ഡിസ്ക്രിമിനേഷൻസ്, പല ജാതി പ്രശ്നങ്ങൾ ഇന്ത്യയിലെ ഇൻറ്റേണൽ ഇഷ്യൂസായിട്ട് നിലനിന്നിരുന്നു. അപ്പോൾ അതിന് രണ്ടിനെയും ലക്ഷ്യം വെച്ച് രണ്ടിനും ഒരേ സമയം പരിഹാരം കാണുന്ന രീതിയിലായിരുന്നു ഗാന്ധിജിയുടെ പ്രവർത്തനം. ഇനി ഗാന്ധിജിയുടെ ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും താല്പര്യപ്പെടുന്നു. സ്ഥിരമായി വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കണമെങ്കിൽ 9947969110 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ സ്കൂൾ നെയിം, നിങ്ങളുടെ നെയിം, നിങ്ങളുടെ സ്ഥലപ്പേര് എന്നിവ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ സ്ഥിരമായ ലിങ്ക് നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിലേക്ക് വരാം. ഹിസ് കോൾ ഓഫ് ആക്ഷൻ വാസ് ടു ഫോൾഡ്. രണ്ട് മുനകളുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി ഗാന്ധിജിയുടെ. ദർ വാസ് ഓഫ് കോഴ്സ് ദ ആക്ഷൻ ഇൻവോൾവ്ഡ് ഇൻ ചലഞ്ചിങ് ആൻഡ് റെസിസ്റ്റിംഗ് ഫോറിൻ റൂൾ. അതിലൊന്നാമത്തത് തീർച്ചയായിട്ടും എന്തായിരുന്നു, വിദേശികളുടെ ഇവിടെയുള്ള ഭരണത്തെ തടുക്കണം, അതിനോട് അവരെ വെല്ലുവിളിക്കണം, അവരെ പുറത്താക്കണം എന്നുള്ളതായിരുന്നു ഒന്ന്. ദർ വാസ് ആൾസോ ദ ആക്ഷൻ വിച്ച് ലെഡ് അസ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് അവർ ഓൺ സോഷ്യൽ ഈവിൾസ്. മറ്റൊരു ആക്ഷൻ എന്ന് പറയുന്നത്, ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്, നമ്മുടെ തന്നെ സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു. അപ്പാർട്ട് ഫ്രം ദ ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റീവ് ഓഫ് ദ കോൺഗ്രസ്, ദ ഫ്രീഡം ഓഫ് ഇന്ത്യ ആൻഡ് ദ മെത്തേഡ് ഓഫ് പീസ്ഫുൾ ആക്ഷൻ, ദ പ്രിൻസിപ്പൽ പ്ലാങ്സ് ഓഫ് ദ കോൺഗ്രസ് വെയർ നാഷണൽ യൂണിറ്റി വിച്ച് ഇൻവോൾവ്ഡ് ദ സൊല്യൂഷൻ ഓഫ് ദ മൈനോറിറ്റി പ്രോബ്ലംസ് ആൻഡ് ദ റേസിംഗ് ഓഫ് ദ ഡിപ്രസ്ഡ് ക്ലാസസ് ആൻഡ് ദ എൻഡിങ് ഓഫ് ദ കേഴ്സ് ഓഫ് അൺടച്ചബിലിറ്റി. നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ മുന്നിൽ നിന്ന് നയിച്ചിരുന്ന പ്രധാന സംഘടനകളിൽ ഒന്ന്. അതിൻ്റെ ഭാഗമായിരുന്നു മഹാത്മാ ഗാന്ധി. അപ്പോൾ കോൺഗ്രസിൻ്റെ ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ബേസിക് എയിം, അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യമായിരുന്നു. അപ്പാർട്ട് ഫ്രം ദാറ്റ്, അതിന് പുറമെ ദ മെത്തേഡ് ഓഫ് പീസ്ഫുൾ ആക്ഷൻ ദ കോൺഗ്രസ് ആൻഡ് ദ മെത്തേഡ് ഓഫ് പീസ്ഫുൾ ആക്ഷൻ ദ പ്രിൻസിപ്പൽ പ്ലാങ്സ് ഓഫ് ദ കോൺഗ്രസ്, അതോടൊപ്പം സമാധാനപരമായിട്ടുള്ള പ്രവർത്തനമായിരുന്നു കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്ന ആശയം. ഗാന്ധിജി അത്തരത്തിലുള്ള ഒരു ആശയത്തിനുടമയായിരുന്നു. നോൺ വയലൻസ് ആയിരുന്നു ഗാന്ധിജിയുടെ പ്രധാന തത്വം. ദ പ്രിൻസിപ്പൽ പ്ലാങ്സ് ഓഫ് ദ കോൺഗ്രസ് വേർ നാഷണൽ യൂണിറ്റി. അതോടൊപ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ മാത്രം പോരാ, പിന്നെ പ്രിൻസിപ്പൽ പ്ലാങ്സ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോളിസി ഓഫ് ദ കോൺഗ്രസ്, ഏറ്റവും പ്രധാനപ്പെട്ട പോളിസികളിൽ ഒന്ന് എന്തായിരുന്നു, നാഷണൽ യൂണിറ്റി. ചിന്ന ഭിന്നമായി കിടക്കുന്ന നാട്ടുരാജ്യങ്ങളെ ഒന്നിപ്പിക്കണം, എങ്കിലുള്ളൂ ഇതുകൊണ്ടൊക്കെ കാര്യമുള്ളൂ. വിച്ച് ഇൻവോൾവ് ദ സൊല്യൂഷൻ ഓഫ് ദ മൈനോറിറ്റി പ്രോബ്ലംസ്, അതിന് ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ, വിവിധങ്ങളായിട്ടുള്ള ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. ആൻഡ് ദ റേസിംഗ് ഓഫ് ദ ഡിപ്രസ്ഡ് ക്ലാസസ്, പല കാരണങ്ങളാൽ ചരിത്രപരമായി അടിച്ചമർത്തപ്പെട്ട വർഗ്ഗങ്ങളും വിഭാഗങ്ങളുമുണ്ട്, അവരെ ഉയർത്തിക്കൊണ്ടുവരണം. ആൻഡ് ദ എൻഡിങ് ഓഫ് ദ കേഴ്സ് ഓഫ് അൺടച്ചബിലിറ്റി, വളരെ ഇന്ത്യൻ വ്യവസ്ഥയിലെ ശാപമായിരുന്നു അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത്, തൊട്ടുകൂടായ്മ, അത് പൂർണ്ണമായിട്ടും ഇവിടെ നിന്ന് തുടച്ചു നീക്കണം. ഇതൊക്കെയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. റിയലൈസിംഗ് ദാറ്റ് ദ മെയിൻ പ്രോപ്സ് ഓഫ് ബ്രിട്ടീഷ് റൂൾ വെയർ ഫിയർ, പ്രസ്റ്റീജ്, ദ കോപ്പറേഷൻ ഓഫ് ദ പീപ്പിൾ ആൻഡ് സെർട്ടൻ ക്ലാസസ് ഹോസ് വെസ്റ്റേൺ ഇൻട്രസ്റ്റ് വെയർ സെൻറ്റേഡ് ഇൻ ബ്രിട്ടീഷ് റൂൾ, ഗാന്ധി അറ്റാക്ക് ദീസ് ഫൗണ്ടേഷൻസ്. ഇന്ത്യയിലെ അവസ്ഥകളെ കൃത്യമായി അനലൈസ് ചെയ്ത ഗാന്ധിജി തിരിച്ചറിഞ്ഞ വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു? ദ മെയിൻ പ്രോപ്സ് ഓഫ് ദ ബ്രിട്ടീഷ് റൂൾ, ഇവിടുത്തെ ബ്രിട്ടീഷ് റൂളിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള മെയിൻ പ്രോപ്പ് എന്ന് പറഞ്ഞാൽ പേഴ്സൺ എന്നർത്ഥമുണ്ട്, സംതിങ് ദാറ്റ് സപ്പോർട്ട്സ് എന്നും അർത്ഥമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രിട്ടീഷ് ഭരണത്തിന് സഹായകരമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒന്ന്, ഫിയർ, ഭയം; രണ്ട്, പ്രസ്റ്റീജ്, അഭിമാന പ്രശ്നം. അപ്പോൾ ഇതൊക്കെ
ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്തു എന്ന് പറഞ്ഞാൽ അഭിമാനം കാക്കാൻ ശ്രമിക്കുന്നവരെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു കൊടുക്കുക, മറ്റുള്ളവരെ പേടിപ്പിച്ച് നിർത്തുക. ദ കോപ്പറേഷൻ ഓഫ് ദ പീപ്പിൾ, ഒരു സെക്ഷൻ ജനങ്ങളുടെ പിന്തുണയും ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നു. ആൻഡ് സെർട്ടിൻ ക്ലാസസ് ഹോസ് വെസ്റ്റേൺ ഇൻട്രസ്റ്റ് വെയർ സെൻറ്റേഡ് ഇൻ ബ്രിട്ടീഷ് റൂൾ, ചില വിഭാഗം ജനങ്ങളുടെ വെസ്റ്റേൺ ഇൻട്രസ്റ്റ്, പേഴ്സണൽ ഇൻട്രസ്റ്റുകൾ, രാജ്യ താല്പര്യങ്ങൾക്ക് അപ്പുറം വ്യക്തി താല്പര്യങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന ആളുകളും ഇവിടെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ആയിരുന്നു ബ്രിട്ടീഷുകാരെ ഇവിടെ താങ്ങി നിർത്തിയിരുന്നത്. ഗാന്ധി അറ്റാക്ഡ് ദീസ് ഫൗണ്ടേഷൻസ്, ഈ ഇതാണ് അടിത്തറ ബ്രിട്ടീഷുകാരുടെ. അപ്പോൾ ആ ഒരു ഫൗണ്ടേഷൻ തകർക്കുക എന്നുള്ളതായിരുന്നു ഗാന്ധിജിയുടെ ടാർഗറ്റ്. ഗാന്ധി അറ്റാക്ഡ് ദീസ് ഫൗണ്ടേഷൻസ്, ദീസ് ബേസിക്സ്. ടൈറ്റിൽസ് വെയർ ടു ബി ഗിവൺ അപ്പ് ആൻഡ് ദോ ദ ടൈറ്റിൽ ഹോൾഡേഴ്സ് റെസ്പോണ്ടഡ് ടു ദീസ് ഓൺലി ഇൻ സ്മാൾ മെഷർ, ദ പോപ്പുലർ റെസ്പെക്ട് ഫോർ ദീസ് ബ്രിട്ടീഷ് ഗിവൺ ടൈറ്റിൽസ് ഡിസപ്പിയേർഡ്. ബ്രിട്ടീഷുകാരെ ചില ആളുകൾക്ക് അവരുടെ ചില ബ്രിട്ടീഷുകാരുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കുന്ന പല ആളുകൾക്കും ചില സ്ഥാനപ്പേരുകളും മറ്റൊക്കെ കൊടുത്തിരുന്നു. ഇപ്പം നൈറ്റ്ഹുഡ് സർ എന്നുള്ള പദവിയൊക്കെ പല ആളുകൾക്കും കൊടുത്തായിട്ട് നമുക്കറിയാം. പലവരും ചരിത്രപരമായിട്ട് ചില വിഷയങ്ങളുണ്ടായപ്പോൾ നൈറ്റ്ഹുഡ് അല്ലെങ്കിൽ സർ പദവി തിരിച്ചേൽപ്പിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ പ്രാദേശികമായിട്ട് ചില ടൈറ്റിലുകൾ, ചില സ്ഥാനമാനങ്ങൾ ചില ആളുകൾക്ക് കൊടുക്കും, ചില സ്ഥാനപ്പേരുകളൊക്കെ. ഇപ്പോൾ നമ്മൾ സർ, ഡോക്ടർ എന്നൊക്കെ പറയുന്നത് ഡ്യൂക്ക് എന്നൊക്കെ ബ്രിട്ടീഷുകാരുടെ കൾച്ചറിൽ അവിടെ ഉള്ളതാണ് എന്നുപോലെയുള്ള സംഭവങ്ങൾ ഇവിടെയും കൊടുത്തിരുന്നു. അപ്പോൾ ഗാന്ധിജി ആഹ്വാനം ചെയ്തു, അത്തരത്തിലുള്ള സ്ഥാനപ്പേരുകൾ കിട്ടിയ ആളുകളോടൊക്കെ അത് ഗിവ് അപ്പ് ചെയ്യാൻ പറഞ്ഞു, ബാൻഡൻ ഉപേക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു. ആൻഡ് ദോ ദ ടൈറ്റിൽ ഹോൾഡേഴ്സ് റെസ്പോണ്ട് ടു ദീസ് ഓൺലി ഇൻ സ്മാൾ മെഷർ, ഗാന്ധിജി അങ്ങനെ ആഹ്വാനം ചെയ്തെങ്കിലും അതിനോട് റെസ്പോണ്ട് ചെയ്തവർ വളരെ കുറവായിരുന്നു. ദ പോപ്പുലർ റെസ്പെക്ട് ഫോർ ദീസ് ബ്രിട്ടീഷ് ഗിവൺ ടൈറ്റിൽസ് ഡിസപ്പേർഡ്. പക്ഷേ എന്തുണ്ടായി, ഗാന്ധിജിയുടെ ആഹ്വാനം പല ആളുകളും അംഗീകരിച്ച് അവരുടെ ടൈറ്റിൽസ് ഉപേക്ഷിച്ചു. പല ആളുകളും അത് ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. പക്ഷേ ഉപേക്ഷിക്കാൻ തയ്യാറാവാത്ത ആൾക്കാർക്കെതിരെ ഇന്ത്യൻ ജനതയുടെ ഒരു പൊതുവികാരം ഇളക്കിവിടാനും ആ ഒരു സ്ഥാനമാനങ്ങൾക്ക് കൊടുക്കുന്ന വിലയും നിലയും ഇല്ലാതാക്കാനും ഗാന്ധിജിയെ കൊണ്ട് സാധിച്ചു. ന്യൂ സ്റ്റാൻഡേർഡ്സ് ആൻഡ് വാല്യൂസ് വെയർ സെറ്റപ്പ് ആൻഡ് ദ പോം ആൻഡ് സ്പ്ലെൻഡർ ഓഫ് ദ വൈസ് റീഗൽ കോർട്ട് ആൻഡ് ദ പ്രിൻസസ് സഡൻലി അപ്പിയേർഡ് സുപ്രീംലി റിഡിക്കുലസ്. ഗാന്ധിജി പുതിയ വാല്യൂസ്, പുതിയ സ്റ്റാൻഡേർഡ്സ്, ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ചില സ്ഥാനമാനങ്ങളും അല്ലെങ്കിൽ റെസ്പെക്റ്റ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ വില ഇടിച്ചു കളഞ്ഞ് പുതിയ മൂല്യങ്ങളും പുതിയ മാനദണ്ഡങ്ങളൊക്കെ ഫോം ചെയ്ത് ജനങ്ങളെ അതിലേക്ക് ആകർഷിപ്പിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു, ഈ വൈസ്രീഗൽ കോർട്ടിൻ്റെയും അല്ലെങ്കിൽ രാജകുമാരൻ്റെയും അല്ലെങ്കിൽ ഇവിടുത്തെ വൈസ്രോയുമായി ബന്ധപ്പെട്ട മറ്റ് സംവിധാനങ്ങളുടെയും, ബ്രിട്ടീഷുകാരിവിടെ ഭരിക്കാൻ ഏൽപ്പിച്ചിരുന്ന ഭരണകർത്താവാണ് വൈസ്രോയ് എന്നുള്ളത്. അപ്പോൾ അതിനാണ് വൈസ്രീഗൽ എന്ന് പറഞ്ഞത്, ബിലോങ്ങിങ് ടു ദ വൈസ്രോയ് എന്നാണ് വൈസ്രീഗൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വൈസ്രോയുടെയും അതുമായി ബന്ധപ്പെട്ട ഭരണ സംവിധാനങ്ങളുടെയും ഒക്കെ ഒരു ഷോ അല്ലെങ്കിൽ അതിൻ്റെ ഗ്ലോറി അല്ലെങ്കിൽ അതിൻ്റെ ഒരു മഹത്വം, അതാണ് പോംപ് ആൻഡ് സ്പ്ലെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ജനങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന റെസ്പെക്റ്റ്, വില എല്ലാം എന്തായി, അപ്പിയേർഡ് സുപ്രീംലി റിഡിക്കുലസ്, സംതിങ് ഫൂളിഷ്, ഒരു പരിഹാസ കഥാപാത്രങ്ങളായി മാറി. അവരൊക്കെ ജനങ്ങൾ പുച്ഛത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കാൻ, സൈക്കോളജിക്കൽ ആയിട്ട് എത്തിക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു. റിച്ച് മെൻ വെയർ നോട്ട് സോ എങ്ഷ്യസ് ടു ഫ്ലോണ്ട് ദെയർ റിച്ചസ്. സമ്പന്നരന്ന് വരെ അവരുടെ സമ്പത്ത് കാണിച്ച് വലിയ ആൾക്കാരായിട്ട് നടക്കുമായിരുന്നു, ഷോ കാണിച്ച് നടക്കുമായിരുന്നു. അവരാ ഷോ കാണിക്കൽ മെല്ലെ നിർത്തി. ഔട്ട്വേർഡ്ലി അറ്റ്ലീസ്റ്റ്, പുറത്തേക്കെങ്കിലും, മെനി ഓഫ് ദം അഡോപ്റ്റഡ് സിംപ്ലർ വേയ്സ്, പല ആളുകളും അതിലെന്ത് ചെയ്തു, ജീവിതം ലളിതവൽക്കരിച്ചു, സിമ്പിളായിട്ട് ജീവിക്കാൻ തുടങ്ങി. ആൻഡ് ഇൻ ദെയർ ഡ്രസ് ബിക്കെയിം ആൾമോസ്റ്റ് ഇൻഡിസ്റ്റിംഗ്വിഷബിൾ ഫ്രം ഹംബ്ലർ ഫോക്ക്. പല സമ്പന്നന്മാരും വലിയ മൂല്യമുള്ള വസ്ത്രമൊക്കെ ധരിച്ച് ഷോ കാണിച്ച് നടന്നിരുന്നവർ ഗാന്ധിജിയുടെ വരവോടുകൂടി, ഗാന്ധിജിയുടെ ജീവിതം തന്നെ ഗാന്ധിജിയുടെ സന്ദേശമായതോടുകൂടി ലളിതമായ ജീവിതം നയിക്കാൻ തുടങ്ങി. സമ്പന്നനാണോ പാവപ്പെട്ടവനാണോ എന്ന് അറിയാൻ പറ്റാത്ത രീതിയിലുള്ള സാധാരണ വസ്ത്രം ധരിച്ച് മറ്റുള്ളവരിൽ നിന്ന് ദേ കനോട്ട് ബി ഡിസ്റ്റിംഗ്വിഷ്ഡ് ഓർ ഇൻഡിസ്റ്റിംഗ്വിഷബിൾ, ഇൻസെപ്പറബിൾ, മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിട്ട് സാധാരണ മനുഷ്യരായിട്ട് ജീവിക്കാൻ തുടങ്ങി. ഹീ സെൻഡ് അസ് ടു ദ വില്ലേജസ് ആൻഡ് ദ കൺട്രി സൈഡ് ഹംഡ് വിത്ത് ദ ആക്ടിവിറ്റി ഓഫ് ഇന്യൂമറബിൾ മെസ്സഞ്ചേഴ്സ് ഓഫ് ദ ന്യൂ ഗോസ്പൽ ഓഫ് ആക്ഷൻ. ദ പെസന്റ് വാസ് ഷേക്കൺ അപ്പ് ആൻഡ് ഹി ബിഗാൻ ടു എമർജ് ഫ്രം ഹിസ് ഷെൽ. ദ ഇഫക്റ്റ് ഓൺ അസ് വാസ് ഡിഫറെൻറ്റ് ബട്ട് ഈക്വലി ഫാർ റീച്ചിങ്. ഫോർ വി സോ ഫോർ ദ ഫേസ്റ്റ് ടൈം ആസ് ഇറ്റ് വെയർ ദ വില്ലേജ് ഇൻ ദ ഇൻറ്റിമസി ഓഫ് ഹിസ് മഡ് ഹട്ട് ആൻഡ് വിത്ത് ദ സ്റ്റാർക്ക് ഷാഡോ ഓഫ് ഹംഗർ ഓൾവേസ് പെർസ്യൂയിങ് ഹിം.
We learned our Indian economics more from these visits than from books and learned discourses. The emotional experience we had already undergone was emphasized and confirmed, and henceforward, there could be no going back for us to our old life or our old standards. He sent us to the villages. Mahatmaji, ഇന്ത്യയിലെ അന്നത്തെ നേതാക്കന്മാരെയെല്ലാം ഇന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് അയച്ചു. ആൻഡ് ദ കൺട്രി സൈഡ് ഹംഡ് വിത്ത് ദ ആക്ടിവിറ്റി ഓഫ് ഇന്യൂമറബിൾ മെസ്സഞ്ചേഴ്സ് ഓഫ് ദ ന്യൂ ഗോസ്പൽ ഓഫ് ആക്ഷൻ. അങ്ങനെ നേതാക്കന്മാരെല്ലാം ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ കൺട്രി സൈഡ് ഗ്രാമപ്രദേശങ്ങൾ ഹംഡ് വിത്ത് ദ ആക്ടിവിറ്റി ഓഫ് ഇന്യൂമറബിൾ മെസ്സഞ്ചേഴ്സ്. ഗാന്ധിജിയിൽ നിന്നുമുള്ള സന്ദേശവാഹകരായിട്ട് ഒത്തിരി ആളുകൾ ഗ്രാമങ്ങളിലേക്ക് ചെന്നു. ഗ്രാമങ്ങളെല്ലാം വളരെ ആക്റ്റീവായി, വളരെ ആക്റ്റീവായി എന്ന് പറഞ്ഞാൽ സന്ദേശം, ഗാന്ധിജിയുടെ സന്ദേശം എല്ലാ ഗ്രാമീണ മേഖലയിലെ ഓരോ ഗ്രാമീണൻ്റെയും മനസ്സുകളിലേക്ക് ചെന്നു. ഇന്യൂമറൽ മെസ്സഞ്ചേഴ്സ് ഓഫ് ദ ന്യൂ ഗോസ്പൽ ഓഫ് ആക്ഷൻ. ഗോസ്പൽ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ്, അല്ലെങ്കിൽ ട്രൂത്ത്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ, ആശയങ്ങൾ, സത്യസന്ധമായിട്ടുള്ള വിഷയങ്ങൾ, ഗാന്ധിജിയുടെ മാതൃകകൾ ഒക്കെ ജനങ്ങളിലേക്ക് എത്തി. ദ പെസൻ്റ് വാസ് ഷേക്കൺ അപ്പ്, കർഷകരെല്ലാം ഉണർന്നു. വാസ് ഷേക്കൺ അപ്പ്, അവേക്കൻഡ്, ആൻഡ് ഹി ബിഗാൻ ടു എമർജ് ഫ്രം ഹിസ് ഷെൽ. ബഹുഭൂരിപക്ഷം ആളുകളും അവരുടേതായ ഒരു പ്രൊട്ടക്ഷനിൽ, സെൽഫ് പ്രൊട്ടക്ഷനിൽ, അല്ലെങ്കിൽ ഒരു ഷെല്ലിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു, ഒരു കംഫേർട്ട് സോണിൽ. എന്നാൽ അവരെയെല്ലാം ഗാന്ധിജി ഉണർത്തി. ദ ഇഫക്റ്റ് ഓണസ് വാസ് ഡിഫറെൻറ്റ് ബട്ട് ഈക്വലി ഫാർ റീച്ചിങ്. ഞങ്ങളിൽ ഓരോരുത്തരും ഉണ്ടായിരുന്ന ഗാന്ധിജിയുടെ വരോടുണ്ടായ ഇഫക്റ്റ് വ്യത്യസ്തമായിരുന്നു, ബട്ട് ഈക്വലി ഫാർ റീച്ചിങ്. എന്നാൽ അതിന് ദൂരവ്യാപകമായ ഫലങ്ങളുണ്ടായിരുന്നു. ഫോർ വി സോ ഫോർ ദ ഫേസ്റ്റ് ടൈം ആസ് ഇറ്റ് വെയർ ദ വില്ലേജർ ഇൻ ദ ഇൻറ്റിമസി ഓഫ് ഹിസ് മഡ് ഹട്ട്. അതിലൊന്നായിരുന്നു എന്ത്, ഓരോ ഗ്രാമീണനും തൻ്റെ മഡ് ഹട്ട്, മണ്ണുകൊണ്ടുണ്ടാക്കിയ വീടിനോടൊരു ഇൻറ്റിമസി, ഒരു ക്ലോസ്നെസ്, അല്ലെങ്കിൽ ഒരു അടുപ്പം മാനസികമായിട്ട്. മറ്റേത് മനസ്സ് നിരാശ നിറഞ്ഞതായിരുന്നു. എന്നാൽ ഇന്ന് ആ നിരാശകളൊക്കെ പോയി ഒരു പോസിറ്റീവ് എനർജി നിറഞ്ഞ മനസ്സ്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന മനസ്സ്. ആൻഡ് വിത്ത് ദറ്റ് സ്റ്റാർക്ക് ഷാഡോ ഓഫ് ഹങ്കർ ഓൾവേസ് പെർസ്യൂയിങ് ഹിം. എന്നാലും ശരി, ആ ഒരു മനസ്സിനെ മരവിപ്പിക്കുന്ന, രൂക്ഷമായ, ഭയപ്പെടുത്തുന്ന ആ ഒരു ഷാഡോ, നിഴൽ, എന്തിൻ്റെ നിഴലാണ്? ഹങ്കർ, പട്ടിണിയുടെ ആ നിഴൽ, ഭയപ്പെടുത്തുന്ന നിഴൽ എപ്പോഴും അവനെ പിന്തുടരുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും അവനൊരു സെൽഫ് റെസ്പെക്റ്റ് വന്നു, അല്ലെങ്കിൽ സ്വന്തം അസ്തിത്വത്തിലുള്ള ഒരു വിശ്വാസം വന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ള മാനസികമായിട്ടുള്ള ഊർജ്ജം കിട്ടി. വി ലേൺ അവർ ഇന്ത്യൻ എക്കണോമിക്സ് മോർ ഫ്രം ദീസ് വിസിറ്റ്സ്. ഞങ്ങൾ നേതാക്കന്മാർ ഇന്ത്യയുടെ എക്കണോമിക്സ് പഠിച്ചത്, സാമ്പത്തിക വ്യവസ്ഥ മനസ്സിലാക്കിയത് ഇത്തരത്തിൽ ഗ്രാമീണ തലങ്ങളിൽ പോയി സന്ദർശിച്ചപ്പോഴായിരുന്നു. ദാൻ ഫ്രം ബുക്സ് ആൻഡ് ലേൺഡ് ഡിസ്കോഴ്സസ്. പുസ്തകങ്ങളിൽ നിന്നും പഠിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിച്ച് വിശദമായി എഴുതി വെച്ച ഡിസ്കോഴ്സുകളേക്കാൾ, ഞങ്ങൾക്ക് ഇന്ത്യൻ എക്കണോമിക്സ് പഠിക്കാൻ സാധിച്ചത് ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി ചെന്നപ്പോഴായിരുന്നു. ദ ഇമോഷണൽ എക്സ്പീരിയൻസ് വി ഹാഡ് ആൾറെഡി അണ്ടർഗോൺ വാസ് എംഫസൈസ്ഡ് ആൻഡ് കൺഫേംഡ്. അതിലേറെ വൈകാരികമായി ഞങ്ങൾക്കുണ്ടായിരുന്ന അനുഭവങ്ങൾ അത് അതിലും വലുതായിരുന്നു. ആൻഡ് ഹെൻസ് ഫോർവേഡ് ദർ കുഡ് ബി നോ ഗോയിങ് ബാക്ക്. ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം മനസ്സിലാക്കിയപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇനിയൊരു തിരിച്ചുപോക്കില്ല. ഫോർ ദർ കുഡ് ബി നോ ഗോയിങ് ബാക്ക് ഫോർ അസ് ടു അവർ ഓൾഡ് ലൈഫ് ഓർ അവർ ഓൾഡ് സ്റ്റാൻഡേർഡ്സ്. ഇനി പഴയ ജീവിതത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കില്ല, ഇതിൽ നിന്നുള്ള ഒരു മോചനം, മുന്നോട്ടുള്ള ഗമനം തന്നെ എന്നുള്ള ഉറച്ച തിരിച്ചറിവ് ഓരോ മനുഷ്യൻ്റെയും, നേതാക്കന്മാരുടെ ആണെങ്കിലും ശരി, സാധാരണക്കാരുടെ ആണെങ്കിലും ഒക്കെ മനസ്സുകളിൽ പതിഞ്ഞു. വാട്ട് വാസ് ദ ഐഡിയ ഓഫ് ഇന്ത്യ വിച്ച് ഹി വാസ് സെറ്റിംഗ് ഔട്ട് ടു മൗൾഡ് അക്കോർഡിംഗ് ടു ഹിസ് ഓൺ വിഷസ് ആൻഡ് ഡീൽസ് ഐഡിയൽസ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച്, ആദർശങ്ങൾക്കനുസരിച്ച് ഏത് തരത്തിലുള്ള ഒരു ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിനായിരുന്നു, അല്ലെങ്കിൽ ഷേപ്പ് ചെയ്യുന്നതിനായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്. വാട്ട് വാസ് ദ ഐഡിയ ഓഫ് ഇന്ത്യ വിച്ച് ഹി വാസ് സെറ്റിംഗ് ഔട്ട്, ഏത് തരത്തിലുള്ള ഇന്ത്യയെ സെറ്റ് ചെയ്യുന്നതിനായിരുന്നു ഗാന്ധിജിയുടെ പദ്ധതി. ടു മൗൾഡ് അക്കോർഡിംഗ് ടു ഹിസ് ഓൺ വിഷസ് ആൻഡ് ഐഡിയൽസ്. ഗാന്ധിജിയുടെ തന്നെ വാക്കുകളാണ് ഇവിടെ കൊട്ടേഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഐ ഷാൽ വർക്ക് ഫോർ ആൻ ഇന്ത്യ ഇൻ വിച്ച് ദ പൂറസ്റ്റ് ഷാൽ ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് ദെയർ കൺട്രി. ഞാനൊരു വർക്ക് ചെയ്യുന്നത്, ഞാൻ ഐ ഷാൽ വർക്ക് ഫോർ ആൻ ഇന്ത്യ, ഒരു ഇന്ത്യക്ക് വേണ്ടി ഞാൻ കഠിനാധ്വാനം ചെയ്യും, വർക്ക് ചെയ്യും. ഇൻ വിച്ച് ദ പൂറസ്റ്റ് ഷാൽ ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് ദെയർ കൺട്രി. ഈ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ടവർക്ക് തോന്നണം ഇത് അവരുടെ രാജ്യമാണ് എന്ന്. ഇൻ ഹോസ് മേക്കിംഗ് ദേ ഹാവ് ആൻ ഇഫക്റ്റീവ് വോയിസ്. ഇൻ ഹോസ് മേക്കിംഗ്, അവർ അതിൻ്റെ നിർമ്മാണത്തിൽ, ഇവിടെ ഹോസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇന്ത്യ രാജ്യത്തിൻ്റെ നിർമ്മാണത്തിൽ അവർക്ക് അർഹമായ പരിഗണന നൽകണം.
ഇഫക്റ്റീവ് വോയിസ്, അവരുടെ ശബ്ദം, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ കഴിയുന്ന സംവിധാനമുള്ള ഒരു രാജ്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ ജനാധിപത്യം അല്ലേ. ജനാധിപത്യത്തിൽ ഓരോരുത്തർക്കും അവരുടെ വോയിസ് എക്സ്പ്രസ് ചെയ്യാനുള്ളതാണ് അവരുടെ വോട്ടവകാശം. ആൻ ഇന്ത്യ ഇൻ വിച്ച് ദർ ഷാൾ ബി നോ ഹൈ ക്ലാസ് ആൻഡ് ലോ ക്ലാസ് ഓഫ് പീപ്പിൾ. ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഇന്ത്യക്ക് വേണ്ടിയാണ്. അവിടെ ഹൈ ക്ലാസ് ലോ ക്ലാസ് എന്ന് പറയുന്ന ഒരു വേർതിരിവ് ജനങ്ങൾക്കിടയിൽ, ഉന്നതർ താഴ്ന്ന ജാതിക്കാർ എന്നുള്ളൊരു വേർതിരിവ് അവിടെ ഇല്ല. ആൻ ഇന്ത്യ ഇൻ വിച്ച് ആൾ കമ്മ്യൂണിറ്റി ഷാൾ ലിവ് ഇൻ പെർഫെക്റ്റ് ഹാർമണി. പിന്നെ ഞാൻ സ്വപ്നം കാണുന്ന ഇന്ത്യയിൽ എല്ലാ സമൂഹങ്ങളും എല്ലാ സമുദായങ്ങളും വളരെ സ്നേഹത്തോടെ, ഐക്യത്തോടെ, ഹാർമോണിയസ് ആയിട്ട് ജീവിക്കും. ദർ ക്യാൻ ബി നോ റൂം ഇൻ സച്ച് ആൻ ഇന്ത്യ ഫോർ ദ കേഴ്സ് ഓഫ് അൺടച്ചബിലിറ്റി. തൊട്ടുകൂടായ്മ എന്ന് പറയുന്ന ആ ഒരു ശാപം, അതിന് ഇന്ത്യയിൽ എവിടെയും ഒരു സ്ഥാനവും ഉണ്ടാവുകയില്ല. ഓർ ദ കേഴ്സ് ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്. പിന്നെ അതിലും വലിയ ശാപമാണെന്ത്, ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്, ആൽക്കഹോളിക്കായിട്ടുള്ള ലഹരി ഉപയോഗം. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്, ഡ്രിങ്ക് ആൻഡ് ഡ്രഗ് എന്നുള്ളത് ഉദ്ദേശിച്ചത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ലഹരിയുടെ ഉപയോഗം. വിമിൻ വിൽ എൻജോയ് ദ സെയിം റൈറ്റ് ആസ് മെൻ. ഇവിടെ സ്ത്രീക്കും പുരുഷനും സമത്വം ഉണ്ടായിരിക്കും, എല്ലാവർക്കും ഒരേ അവകാശങ്ങളായിരിക്കും. ദിസ് ഈസ് ദ ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ്. ഇതാണ് എൻ്റെ സ്വപ്നത്തിലെ ഇന്ത്യ എന്ന് പറയുന്നത്. കൊട്ടേഷൻ അവിടെ ക്ലോസ് ചെയ്യാണ്. ഇതിലെ ഗാന്ധിജിയുടെ ഓരോ വാക്കുകളും ഓരോ കൊട്ടേഷൻസാണ്. പരീക്ഷയ്ക്ക് പലപ്പോഴും ഇതിൽ നിന്നുള്ള ഒരു ഭാഗം എടുത്തിട്ട് അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പല ആശയങ്ങളും ഇവിടെ വന്നു കഴിഞ്ഞു അല്ലേ. ലോ ക്ലാസ്, ഹൈ ക്ലാസ് പീപ്പിൾ, അല്ലെങ്കിൽ സ്ത്രീ സമത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വിവിധ കമ്മ്യൂണിറ്റികൾ, സമുദായങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ അസമത്വത്തിൽ, പലതരത്തിലുള്ള അസമത്വങ്ങൾക്കെതിരെ സംസാരിക്കുന്നുണ്ട്. ഇവിടെ ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സിൻ്റെ ദുരുപയോഗം ഇന്ത്യ രാജ്യത്തെ എത്രത്തോളം ഇന്ന് കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. വിമിൻ വിൽ എൻജോയ് ദ സെയിം റൈറ്റ് ആസ് മെൻ. അപ്പോൾ സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച്, അതിനുവേണ്ടി ഇന്ത്യ രാജ്യത്ത് എന്തെല്ലാം പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ഈ കൊട്ടേഷൻസ് ഏതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് എടുത്ത് തന്നിട്ടുണ്ടാവും. അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളോട് അത് എക്സ്പാൻഡ് ചെയ്ത് എസ്സയോ ആർട്ടിക്കിൾ എന്തെങ്കിലുമൊക്കെ എഴുതാൻ വേണ്ടി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ചോദിക്കും, പ്രതീക്ഷിക്കാം. പ്രൗഡ് ഓഫ് ഹിസ് ഹിന്ദു ഇൻഹെറിറ്റൻസ് ആസ് ഹി വാസ്, ഹി ട്രൈഡ് ടു ഗിവ് ടു ഹിന്ദുയിസം എ കൈൻഡ് ഓഫ് യൂണിവേഴ്സൽ അറ്റയർ ആൻഡ് ഇൻക്ലൂഡഡ് ഓൾ റിലീജിയൻസ് വിത്തിൻ ദ ഫോൾഡ് ഓഫ് ട്രൂത്ത്. ഹി റെഫ്യൂസ്ഡ് ടു നാരോ ഹിസ് കൾച്ചറൽ ഇൻഹെറിറ്റൻസ്. ഇന്ത്യൻ കൾച്ചർ, ഹി റോട്ട്, ഈസ് നൈദർ ഹിന്ദു, ഇസ്ലാമിക് നോർ എനി അദർ ഹോളി. ഇറ്റ് ഈസ് എ ഫ്യൂഷൻ ഓഫ് ഓൾ. അതാണ് ഗാന്ധിജിയുടെ വാക്ക്. ഗാന്ധിജി ഞാനൊരു ഹിന്ദു ആണ് എന്നതിൽ അഭിമാനിക്കുന്ന വ്യക്തിയായിരുന്നു. ഹിന്ദു പാരമ്പര്യം അവകാശപ്പെടുന്ന വ്യക്തിയാണ് ആര്, ഗാന്ധിജി. ഹി ട്രൈ ടു ഗിവ് ടു ഹിന്ദുയിസം എ കൈൻഡ് ഓഫ് യൂണിവേഴ്സൽ അറ്റയർ. ഇന്ത്യ, പ്രത്യേകിച്ചും ഇന്ത്യൻ ബെൽറ്റിൽ ഉള്ള ഒരു മതമാണെങ്കിലും അന്തർദേശീയമായിട്ടുള്ള ഒരു അറ്റയർ, ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു അപ്പിയറൻസ് ഹിന്ദുയിസത്തിന് നൽകാൻ ഗാന്ധിജി ശ്രമിച്ചു. ആൻഡ് ഇൻക്ലൂഡ് ആൾ റിലീജിയൻസ് വിത്തിൻ ദ ഫോൾഡ് ഓഫ് ട്രൂത്ത്. എല്ലാ മതവിശ്വാസങ്ങളെയും മതസംഹിതകളെയും സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവയാണ് എന്നുള്ള നിലപാടുകളായിരുന്നു ഗാന്ധിജിക്കുണ്ടായിരുന്നത്. ഈ റെഫ്യൂസ് ടു നാരോ ഹിസ് കൾച്ചറൽ ഇൻഹെറിറ്റൻസ്. അതുകൊണ്ട് തന്നെ ഒരു ഇടുങ്ങിയ ചിന്താഗതിക്ക് തൻ്റെ കൾച്ചറൽ ഇൻഹെറിറ്റൻസിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ മതത്തിൽ, ഹിന്ദുയിസത്തിൽ ഒരു ഇടുങ്ങിയ ചിന്താഗതികൾക്ക് സ്ഥാനമില്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇന്ത്യൻ കൾച്ചർ, ഹി റോട്ട്, കൊട്ടേഷനിലാണ്, ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറയുന്നത് ഈസ് നൈദർ ഹിന്ദു, ഇസ്ലാമിക് നോർ എനി അദർ. ഇന്ത്യയുടെ പാരമ്പര്യം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറയുന്നത് വെറും ഹിന്ദുക്കൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, ഇസ്ലാമിക് ആയിട്ടുള്ളത് മാത്രമല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മതവിഭാഗങ്ങൾക്കോ മറ്റേതെങ്കിലും സംസ്കാര സംഹിതകൾക്കോ മാത്രം അവകാശപ്പെട്ട പാരമ്പര്യമല്ല. ഇറ്റ് ഈസ് എ ഫ്യൂഷൻ ഓഫ് ആൾ. ഒരു ഇതെല്ലാതിൻ്റെയും ഒരു ഫ്യൂഷനാണ്, എല്ലാം ഇങ്ങനെ ഇടകലർന്ന് നിൽക്കുകയാണ്. ഒന്നിനെ മറ്റൊന്നിൽ നിന്ന്, ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയില്ല. മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് അടർത്തി വേർതിരിച്ച് വെക്കാം. എന്നാൽ ഇവിടെ ഇതെല്ലാം ഒരു ഫ്യൂസ്ഡ് ആണ്, ഫ്യൂഷനാണ്. ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയില്ല. ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് പൂന്തോട്ടത്തിൽ ഒരേ തരത്തിലുള്ള പൂക്കളാകുമ്പോൾ ഉള്ള ഭംഗിയേക്കാൾ എത്രയോ മനോഹരമാണ് പല വർണ്ണങ്ങളിലുള്ള, പല വിഭാഗങ്ങളിൽ ഉള്ള പൂക്കൾ ഉണ്ടാകുമ്പോൾ. അപ്പോൾ അത്തരത്തിലുള്ളൊരു പൂന്തോട്ടത്തിൻ്റെ മനോഹാരിത ഇന്ത്യക്ക് ലഭിക്കുന്നത് ഈ എല്ലാ മതവിശ്വാസങ്ങളും ആചാരങ്ങളും ഇവിടെ ഫ്യൂസ്ഡായി നിലകൊള്ളുമ്പോഴാണ്. ഈ അഗെയിൻ ഹി സെഡ്, ഐ വാണ്ട് ദ കൾച്ചർ ഓഫ് ഓൾ ലാൻഡ്സ് ടു ബി ബ്ലോൺ എബൌട്ട് മൈ ഹൗസ് ആസ് ഫ്രീലി ആസ് പോസിബിൾ. എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ രാജ്യത്ത്
എല്ലാ സംസ്കാരങ്ങളും വളരെ ഫ്രീ ആയിട്ട് ഇങ്ങനെ തത്തിപ്പാറി നടക്കണം. ബട്ട് ഐ റെഫ്യൂസ് ടു ബി ബ്ലോൺ ഓഫ് മൈ ഫീറ്റ് ബൈ എനി. പക്ഷേ ഇതിൽ ഒന്നിനാലും എൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങളെ മൂവ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ മാറ്റിമറിക്കാൻ ഒന്നിനെയും ഞാൻ ഒരു കൾച്ചറിനെയും ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മറ്റെല്ലാ കൾച്ചറുകളെയും മറ്റെല്ലാ വിശ്വാസങ്ങളെയും ബഹുമാനിക്കുകയും അവയെല്ലാം ഇവിടെ ഒരുപോലെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ബ്ലോൺ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പൊട്ടിത്തെറിക്കുക എന്നർത്ഥമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അത്തരത്തിലുള്ള എക്സ്പ്ലോസീവ് ഡിവൈസ് ഉപയോഗിച്ച് എന്തെങ്കിലും തകർത്ത് തരിപ്പണമാക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫീറ്റ് ഒരിക്കലും നിങ്ങൾക്ക് എൻ്റെ കാലുകളെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് അടർത്തി മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വിശ്വാസത്തിൽ തന്നെ ഉറച്ച് നിന്നുകൊണ്ട് മറ്റെല്ലാത്തിനെയും ബഹുമാനിച്ചുകൊണ്ട് എല്ലാത്തിനെയും ഒരുപോലെ കണ്ടുകൊണ്ട് അതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു രാജ്യമാണ് ആഗ്രഹിക്കുന്നത്. ഐ റെഫ്യൂസ് ടു ലിവ് ഇൻ അതർ പീപ്പിൾസ് ഹൗസസ് ആസ് ആൻ ഇൻ്റർലോപ്പർ എ ബഗ്ഗർ ഓർ എ സ്ലേവ്. സ്വന്തം വീട്ടിൽ സ്വന്തം കാലിൽ നിൽക്കാനാണ് എനിക്ക് ആഗ്രഹം. മറ്റുള്ളവൻ്റെ വീട്ടിലേക്ക് അവൻ്റെ സമ്മതമില്ലാതെ കയറി ചെല്ലാനോ ഒരു ഇൻട്രൂഡറാവാനോ അല്ലെങ്കിൽ ഒരു യാചകനാവാനോ അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ അടിമയായിട്ടോ ജീവിക്കാൻ എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ രാജ്യത്ത് എൻ്റെ അസ്തിത്വം മുറുകെ പിടിച്ച് മറ്റുള്ളവനെ ഡിപ്പെൻഡ് ചെയ്യാതെ എൻ്റെ രാജ്യത്തിന് ജീവിക്കാൻ കഴിയണം. അതാണ് ഗാന്ധിജി ഉദ്ദേശിച്ചത്. അല്ലാതെ ഗാന്ധിജിയുടെ മാത്രം സത്വത്തെക്കുറിച്ചല്ല. ഇൻഫ്ലുവൻസ്ഡ് ബൈ മോഡേൺ തോട്ട് കറൻസ് ഹി നെവർ ലെറ്റ് ഗോ ഓഫ് ഹിസ് റൂട്ട്സ് ആൻഡ് ക്ലങ് ടു ദം ടെനാഷ്യസ്ലി. ആധുനികമായിട്ടുള്ള ചിന്താഗതികളും വിഷയങ്ങളൊക്കെ പലതും അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലും അദ്ദേഹത്തിൻ്റെ അടിവേരറുക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റൂട്ട്സിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റാൻ അതിന് സാധ്യമായിരുന്നില്ല. ഈ ക്ലങ് ടു ദം ടെനാഷ്യസ്ലി വളരെ സ്ട്രോങ് ആയിട്ട് തൻ്റെ വിശ്വാസ സംഹിതകളെ മുറുകെ പിടിച്ച് തന്നെയാണ് ഗാന്ധിജി ജീവിച്ചത്. ഇറ്റ് ഈസ് നോട്ട് സർപ്രൈസിങ് ദാറ്റ് ദിസ് അസ്റ്റോണിഷിംഗ്ലി വൈറ്റൽ മാൻ ഫുൾ ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് ആൻ അൺയൂഷ്വൽ കൈൻഡ് ഓഫ് പവർ സ്റ്റാൻഡിംഗ് ഫോർ ഇക്വാലിറ്റി ആൻഡ് ഫ്രീഡം ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ ഫാസിനേറ്റഡ് ദ മാസസ് ഓഫ് ഇന്ത്യ ആൻഡ് അട്രാക്റ്റഡ് ദം ലൈക്ക് എ മാഗ്നറ്റ്. ഇറ്റ് ഈസ് നോട്ട് സർപ്രൈസിങ് ഇതൊരു അത്ഭുതമല്ല, അത്ഭുതപ്പെടുത്തുന്നതല്ല. ദാറ്റ് ദിസ് അസ്റ്റോണിഷിംഗ്ലി വൈറ്റൽ മാൻ അസ്റ്റോണിഷിങ് അത്ഭുതപ്പെടുത്തുന്ന സർപ്രൈസിങ് മറ്റുള്ളവർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇയാളുടെ ജീവിതം കണ്ടാൽ തന്നെ അത്ഭുതം കൂറും. അത്തരത്തിലുള്ള വൈറ്റൽ മാൻ എന്ന് പറഞ്ഞാൽ വളരെ എനർജറ്റിക് ആയിട്ടുള്ള വളരെ കരിസ്മാറ്റിക് ആയിട്ടുള്ള മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിയുന്ന തൻ്റെ വാക്കുകൾക്ക് മറ്റുള്ളവരെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന തരത്തിലുള്ള ഈ ഒരു വ്യക്തി ഫുൾ ഓഫ് സെൽഫ് കോൺഫിഡൻസ് എല്ലാ തരത്തിലും ഏതൊരു പ്രതിസന്ധി വേളയിലും വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു ആള്. ആൻഡ് ആൻ അൺയൂഷ്വൽ കൈൻഡ് ഓഫ് പവർ ഒരു നിർവചിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ശക്തി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. സ്റ്റാൻഡിങ് ഫോർ ഈക്വാലിറ്റി ആൻഡ് ഫ്രീഡം സമത്വത്തിന് വേണ്ടിയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും നിലകൊണ്ടു. ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ ഓരോ വ്യക്തിക്കും എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്ലാസ് ഡിഫറൻസ് ഇല്ല, മറ്റു സാമൂഹികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഡിഫറൻസ് ഇല്ല, മറ്റൊന്നുമില്ല. ഫാസിനേറ്റഡ് ദ മാസസ് ഇന്ത്യൻ ജനതയെ മുഴുവൻ അട്രാക്റ്റ് ചെയ്തു, ഫാസിനേറ്റഡ് ആകർഷിച്ചു. ആൻഡ് അട്രാക്റ്റഡ് നമ്മളേക്ക് മാഗ്നറ്റ് ഒരു മാഗ്നറ്റ് ഇരുമ്പിനെ കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്ന പോലെ ആകർഷിച്ചു. ഹി സീംഡ് ടു ദെം ടു ലിങ്ക് അപ്പ് ദ പാസ്റ്റ് വിത്ത് ദ ഫ്യൂച്ചർ ആൻഡ് ടു മേക്ക് ദ ഡിസ്മൽ പ്രസൻറ്റ് അപ്പിയർ ജസ്റ്റ് ആസ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു ദാറ്റ് ഫ്യൂച്ചർ ഓഫ് ലൈഫ് ആൻഡ് ഹോപ്പ്. ഹി സീംഡ് ടു ദെം ടു ലിങ്ക് അപ്പ് ദ പാസ്റ്റ് വിത്ത് ദ ഫ്യൂച്ചർ കഴിഞ്ഞുപോയ ദുരിതങ്ങൾ നിറഞ്ഞ ജീവിതവും പ്രതീക്ഷയുടെ ഭാവിയെയും തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു ലിങ്കാണ് ഗാന്ധിജി എന്നവർക്ക് ഫീൽ ചെയ്തു. പിന്നെ ആൻഡ് ടു മേക്ക് ദ ഡിസ്മൽ പ്രസൻറ്റ് ഇന്നത്തെ ഈ ഡിസ്മൽ പ്രസൻറ്റ് വെറി ബാഡ് സിറ്റുവേഷൻ അറ്റ് പ്രസൻറ്റ് ഇന്നത്തെ വളരെ വേഴ്സായിട്ടുള്ള ഈ കണ്ടീഷൻ അപ്പിയർ ജസ്റ്റ് ആസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ അവർക്ക് മാനസികമായിട്ട് ഫീൽ ചെയ്തു. എന്ത് അവർക്ക് തോന്നിത്തുടങ്ങി ഇന്നത്തെ ഈ ദുരിതം എന്ന് പറയുന്നത് അതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്, നമുക്ക് അവരടുത്ത പടിയാണ് ഏതിലേക്കുള്ള ടു ദാറ്റ് എ ഫ്യൂച്ചർ ഓഫ് ലൈഫ് ആൻഡ് ഹോപ്പ് അഭിമാനത്തോടെയുള്ള സന്തോഷത്തോടുകൂടിയുള്ള പ്രതീക്ഷകൾ നിറഞ്ഞ ഭാവി ജീവിതത്തിലേക്കുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ മാത്രമാണിത് അല്ലേ. ഓരോ ഫെയിലിയറും നമ്മൾ പറയാറുണ്ട് ഇറ്റ് ഈസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്, ഈച്ച് ഫെയിലിയർ ഈസ് എ സ്റ്റെപ്പ് ടുവേർഡ്സ് സക്സസ് എന്നുള്ളത്. പരാജയങ്ങളുള്ളവൻ്റെ ജീവിതത്തിൽ വിജയമുള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട്. ദസ് ഹി ഇഫക്റ്റഡ് എ വാസ്റ്റ് സൈക്കോളജിക്കൽ റവല്യൂഷൻ നോട്ട് ഓൺലി എമംഗ് ദോസ് ഹു ഫോളോഡ് ഹിസ് ലീഡ് ബട്ട് ആൾസോ എമംഗ് ഹിസ് ഓപ്പണൻസ് ആൻഡ് ദോസ് മെനി ന്യൂട്രൽസ് ഹു കുഡ് നോട്ട് മേക്ക് അപ്പ് ദെയർ മൈൻഡ്സ് വാട്ട് ടു തിങ്ക് ആൻഡ് വാട്ട് ടു ഡു. അങ്ങനെ ഹി ഇഫക്റ്റഡ് എ വാസ്റ്റ് സൈക്കോളജിക്കൽ റവല്യൂഷൻ വളരെ വാസ്റ്റായിട്ടുള്ള വളരെ വൈഡായിട്ടുള്ളൊരു ഏരിയയിൽ മാനസികമായിട്ട് മനഃശാസ്ത്രപരമായിട്ടുള്ളൊരു വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ
എല്ലാവരുടെയും മനസ്സിനെ മാറ്റിയെടുത്തു, ഇന്ത്യൻ ജനതയുടെ മുഴുവൻ മനസ്സിനെയും മാറ്റിയെടുത്തു. നോട്ട് ഓൺലി അമംഗ് ദോസ് ഹു ഫോളോഡ് ഹിസ് ലീഡ്, അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് പിന്തുടർന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുടർന്നവരുടെ മനസ്സിൽ മാത്രമാണ് മാറ്റങ്ങൾ കൊണ്ടുവന്നത് അല്ല, ബട്ട് ആൾസോ അമംഗ് ഹിസ് ഓപ്പണൻസ്, തൻ്റെ ശത്രുക്കളുടെ മനസ്സിൽ പോലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആൻഡ് ദോസ് മെനി ന്യൂട്രൽസ്, അവിടെയില്ല ഇവിടെയില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകളുണ്ടാവും, ആ രണ്ട് തോണിയിലും കാലിട്ടിട്ടുള്ളവരെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ആരുടെ കൂടെ നിൽക്കാത്തവരെന്ന് വേണമെങ്കിൽ പറയാം, അത്തരത്തിൽ ന്യൂട്രലായി നിന്നവരുടെ മനസ്സുകളെയും സ്വാധീനിച്ചു. ആൻഡ് ദോസ് മെനി ന്യൂട്രൽസ് ഹു കുഡ് നോട്ട് മേക്ക് അപ്പ് ദെയർ മൈൻഡ്സ്, ദേ വർ അണേബിൾ ടു ഡിസൈഡ് വാട്ട് ടു ഡു, അവർ കൺഫ്യൂഷനിലായിരുന്നു, അതുകൊണ്ട് അവർക്കൊരു ലൈഫിലൊരു കൺക്ലൂഷനിലെത്താൻ പറ്റാത്ത അവസ്ഥയിലുള്ള അത്തരത്തിലുള്ള ആളുകൾ അവരെയും സ്വാധീനിച്ചു. അങ്ങനെ ഒരു വലിയ വിപ്ലവം രാജ്യത്ത് നടപ്പിലാക്കി, അത് ഒരു രക്തരഹിതമായിട്ടുള്ള വിപ്ലവമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗാന്ധിജി 1915 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ മുന്നണിയിലേക്ക് പതിയെ കടന്നു വരുന്നു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. അപ്പോഴേക്കും ഇന്ത്യയിൽ ഈ പറഞ്ഞ മതപരമായിട്ടുള്ള ഭിന്നിപ്പും പ്രശ്നങ്ങളൊക്കെ ബ്രിട്ടീഷുകാരുടെ ആസൂത്രണത്തിൻ്റെ ഫലമായിട്ട് ഇവിടെ അത്തരത്തിലുള്ള ഭിന്നിപ്പിൻ്റെ വിത്ത് പാകിയിട്ടാണ് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയത്. ആ വിത്ത് ഇന്നും ഒരു ശാപമായി ഇന്ത്യ രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നെഹ്റു ഇതിലൂടെ ഗാന്ധിജിയുടെ ജീവിത തത്വങ്ങളും ജീവിതത്തിൻ്റെ ചില ആശയങ്ങളും, നെഹ്റു ഗാന്ധിജി കണ്ട ഇന്ത്യ എന്ന് പറയുന്ന സ്വപ്നം എങ്ങനെയുള്ളതായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഗാന്ധിജി കണ്ട സ്വപ്നത്തിനനുസരിച്ചുള്ളൊരു ഇന്ത്യയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓരോരുത്തരും സ്വതന്ത്രമായി ചിന്തിക്കുക. പരീക്ഷയ്ക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇതോടുകൂടി നമ്മളുടെ ടെക്സ്റ്റിൻ്റെ ഒരു അനാലിസിസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കഷൻ പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ കമൻസിലൂടെ നിങ്ങൾ അത് അറിയിക്കുക. താങ്ക് യു.